വെൽക്കം ടു റോയൽ ലൈഫ് ടൈം. റോയൽ ലൈഫ് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു യാത്ര കുമരകം ലക്ഷ്യമാക്കിയാണ്. നമുക്കറിയാം ഒത്തിരി മനോഹരമായ ഒരു സ്ഥലമാണ് കുമരകം എന്ന് പറയുന്നത്. കാരണം കരിമീനിൻ്റെ ഒരു നാടാണ് കുമരകം, ഹൗസ് ബോട്ടുകളുടെ നാടാണ് കുമരകം. അങ്ങനെയുള്ള കുമരകത്തേക്കൊരു യാത്ര പോയാൽ അതിമനോഹരമായിരിക്കും. നമുക്ക് കോട്ടയത്ത് നിന്ന് CMS കോളേജിൻ്റെ മുമ്പിലൂടെ കുമരകത്തിന് പോകുന്ന വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തത്. ചെറിയ വഴിയാണ്, എങ്കിൽ പോലും ധാരാളം വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണിത്. കുമരകത്തേക്കുള്ള വഴിയിൽ എൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് അതിമനോഹരമായ പുഴയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴത്തങ്ങാടിയിലേക്കുള്ളൊരു വഴിയാണിത്. ആലിമൂട് ജംഗ്ഷൻ എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുക. നല്ല കാറ്റും നല്ല പച്ചപ്പും വെള്ളത്തിൻ്റെ ഒഴുക്കും ഒക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് കുമരകത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള സ്ഥലം. കുമരകത്തേക്കുള്ള ഒരു എൻട്രൻസ് ആയിട്ട് നമുക്കിതിനെ പറയാൻ പറ്റും, ഈ ഒരു താഴത്തങ്ങാടി ആലിമൂട് ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇങ്ങോട്ടുള്ള വഴിക്ക് ഇച്ചിരി വീതി കുറവാണ്, കാരണം ഒത്തിരി വണ്ടികൾ വരുന്ന ഒരു സ്ഥലമാണെങ്കിലും വഴിക്ക് പൊതുവേ നമുക്ക് വിസ്തീർണം കുറവാണെന്ന് പറയേണ്ടി വരും. എങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്ത ടാറിങ്ങും കാര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഒത്തിരി VVIPകളും ഒക്കെ വന്ന് തങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് കുമരകം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുമരകത്തേക്കുള്ള ഒരു യാത്രയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിസോർട്ടുകളും അങ്ങനെയുള്ള ഹോം സ്റ്റേകളും ഒക്കെയുള്ള ഒരു നാട് കുമരകം. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. നമ്മൾ കേരളത്തെക്കുറിച്ച് മറ്റു നാടുകളിൽ പറയുമ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന ഒരു സ്ഥലമാണ് കുമരകം എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളും അതോടൊപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരും വിദേശികളും ഒക്കെ വന്നു പോകുന്ന സ്ഥലം. ഇവിടെ നിന്ന് നമ്മൾ കുമരകത്തേക്ക് തിരിയുകയാണ്. ഇല്ലിക്കൽ പാലം ജംഗ്ഷനാണ്. ഇല്ലിക്കൽ പാലം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഈ പാലത്തേക്ക് കയറുകയാണ്. ഈ പാലം വഴിയാണ് നമ്മൾ കുമരകത്തേക്ക് പോവുക. ഈ സ്ഥലത്തിൻ്റെ പേര് ഇല്ലിക്കൽ എന്നാണ്. ഒരു ചെറിയ പാലമാണ്. നമ്മൾ ആ പാലം കടന്നു. നമുക്ക് ഈ ബോർഡിൽ കാണാൻ പറ്റും കുമരകത്തിന് നേരെയാണ് പോകേണ്ടത്. കുമരകം ചേർത്തല എല്ലാ ഭാഗത്തേക്ക് ഈ ഒരു നേരെയുള്ള വഴിയാണ് നമ്മൾ പോവുക. അതിമനോഹരമായ കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന പാടശേഖരങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. നല്ല ഇളം പച്ചക്കളറ്, അതോട് അതിനിടയിൽ കൊറ്റികളും കൊക്കുകളും. നല്ല സീനറീസാണ് നമുക്കിവിടെ ഉള്ളത്. നല്ല രസമുണ്ട് നമ്മുടെ ഈ ഒരു കുമരകത്തിലേക്കുള്ള ഈ ഒരു യാത്രാമധ്യേയുള്ള പാടശേഖരങ്ങൾ. നമുക്കിവിടെ എന്നും കാണാൻ പറ്റുന്നത് പച്ചപ്പാണ്. പക്ഷികളുടെ കേന്ദ്രമാണ് കുമരകം.
അപ്പം എന്തുകൊണ്ടും ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ സ്വസ്ഥമായി കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് കുമരകത്തെ പറയാൻ സാധിക്കും. കൃഷിയുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന കൃഷി കേന്ദ്രം ഉള്ള സ്ഥലമാണ് കുമരകം. പക്ഷികളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പക്ഷി സങ്കേതമുള്ള നാടാണ് കുമരകം. കേരളത്തിൻ്റെ പച്ചപ്പ് ഇന്നും കാത്തു സൂക്ഷിക്കുന്ന നാടാണ് കുമരകം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തണ്ണീർമുക്കം ബണ്ടിൻ്റെ അതിമനോഹരമായ ആ തീരത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ വന്ന രണ്ട് വ്യക്തികളെ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം. നമസ്കാരം. പേരെങ്ങനെയായിരുന്നു? പേര് അഭിനന്ദൻ. അഭിനന്ദൻ. ഹരി. ഹരി. ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല, ആദ്യമായിട്ടല്ല, എൻ്റെ വീട് ഇവിടെ അടുത്താണ്. ഞങ്ങൾ രണ്ട് കോളേജ് മേറ്റ്സ് ആണ്. എന്റെ വീട് കോട്ടയം, എന്റെ വീട് ഇവിടെ ചേർത്തലയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിനു മുമ്പ് ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ മീറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒന്നെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോയി വരും, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക്. ഞങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 4 വർഷം ഇവിടെ വരുന്നത്. ഇവന് വന്നിട്ടുണ്ടല്ലേ, ഞങ്ങളത് പാസ് ചെയ്യുന്നല്ലാണ്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല. ഇത് എന്താണ് നമ്മൾക്ക് ഈ ഒരു തണ്ണീർമുക്കം ബണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നത്? ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരോട്, ഇവിടെ ഒരു നാച്ചുറൽ ഇതാണ്. പണ്ട് ഇവിടെ റോഡായിരുന്നു, ഇത് ഇങ്ങനെ റോഡായിരുന്നു. ഇതായിരുന്നു മെയിൻ റോഡ്. ഇതായിരുന്നു മെയിൻ റോഡ്. അപ്പോൾ ആൾക്കാർ വഴിയെ ഇവിടെ വന്ന് വണ്ടി നിർത്തി കുറച്ച് നേരം. ഇത്ര ഭംഗിയല്ലേ, എവിടെ നോക്കിയാലും മരങ്ങളും ഹൗസ് ബോട്ടുകളും പോകുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാം കണ്ട് ആസ്വദിക്കാം കുറച്ച് നേരം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സനൽകുമാർ. ഓക്കെ, ഇതിപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ കൊറോണ കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ടൂറിസ്റ്റുകളുടെ വരവ് എങ്ങനെയാണ്? ഇപ്പോൾ രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു ഇവിടെ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ഇതിപ്പം എത്ര പേർക്ക് പോകാവുന്ന? നാലഞ്ച് പേർക്ക് പോകാം. സുരക്ഷാ മുൻകരുതലുകൾ എല്ലാം ഉണ്ട്, ലൈഫ് ജാക്കറ്റ്സ് എല്ലാം ഉണ്ട്. ഒരാൾക്ക് ഇതിൽ യാത്ര ചെയ്യുന്നതിന് എത്ര രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്? നമ്മളൊരു ജസ്റ്റ് റൗണ്ടിങ് ഒരു 500 ആണ്. 500 ഇവിടുത്തെ നമ്മൾ ബണ്ട് സർക്കിള് ചുറ്റി വരുന്നതിന് ഒരു നമ്മള് ഇപ്പൊ സാധാരണക്കാർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ റേറ്റിൽ പോകുന്നത്. അതൊരു 7 to 10 minutes. ഒരു ട്രിപ്പിനാണ്. അതിപ്പോ മാക്സിമം നമുക്ക് കപ്പാസിറ്റി 5 പേരാണ്. അപ്പൊ അതിപ്പോ ഒരാളാണല്ലോ റേറ്റ്, അത് തന്നെയാണ് നമ്മൾ പോകുന്നത്. വൈകുന്നേര സമയമാകുമ്പോൾ കുറച്ച് സൺസെറ്റ് കാണാൻ കുറച്ച് ആൾക്കാർ വരുന്നത് കുറച്ച് കൂടുതലായിരിക്കും. കൊറോണ തുടങ്ങിയ സമയത്തും കൂടി വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോ നമ്മള് അല്ലാത്തപ്പോ ഞാൻ വിളിക്കുന്ന ട്രിപ്പുകൾ മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. തുടർച്ചയായിട്ട് വരുന്നുണ്ട്. എന്റെ പേര് നടരാജ്. നടന്നെ വീട്. ഓക്കെ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഞങ്ങള് റോയൽ ലൈഫ് ടൈമിന്നാണ് വരിക. ആ ശരി. ഓക്കെ ചേട്ടാ, ഈ തണ്ണീർമുക്കം ബണ്ടിനെ കുറിച്ച്, അപ്പൊ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്കിപ്പം ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനെ കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? തണ്ണീർമുക്കം ഇത് 1954 തുടങ്ങിയത് പ്രസ്താവന ആണ്. അതിങ്ങോട്ട് ആദ്യമായിട്ട് അവിടെ ഒരു പാലം തീർത്തു, പിന്നെ സെക്കൻഡ് ഇവിടെ കിഴക്കോടൊരു പാലം തീർത്തു, പിന്നെ സെൻട്രൽ ഒരു പാലം തീർത്തു. ആ പാലത്തിന് ശേഷം ഈ സെൻട്രൽ 4 ചിറകളുണ്ട്. ആ 4 ചിറകളും ടൂറിസ്റ്റ് കോംപ്ലക്സ് ആക്കാനുള്ള ഒരു തീരുമാനത്തിലിരിക്കുകയാണ്. അതിപ്പോൾ ആയിട്ടില്ല. ഇതൊക്കെ ഈ മണ്ണൊക്കെ മാറ്റിക്കൊടുത്തെങ്കിൽ മാത്രമേ അവരിത് പണിയടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനായിരിക്കുന്നത്. ഇതിവിടെ ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ കച്ചവടക്കാർക്കും പിന്നെ വരുന്ന ആൾക്കാർക്കും നല്ല സൗകര്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറുന്നു. കോടിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ ഈ കോടിന് മുമ്പായിരുന്നപ്പം ടൂറിസ്റ്റുകള് പിന്നെ പിന്നെ ഫോറിനേഴ്സും പിന്നെ എല്ലാ പിന്നെ നമ്മുടെ അതർ സ്റ്റേറ്റിലുള്ള ആളുകളെല്ലാം ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടിരുന്നൊരു സമയം. ഇപ്പം
എന്ന് പറഞ്ഞാൽ ഈ കൊറോണയുടെ ഒരു ഭാഗമായിട്ട് പിന്നെ ആളുകൾ വരാതെയായി. ഇപ്പം ചെറുതായി, ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ആളുകൾ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ ആളുകൾ ചെറുതായി വരാൻ തുടങ്ങി. ഹൗസ് ബോട്ടുകളൊക്കെ ഒരുവിധം മൂവ്മെൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ പിന്നെ കച്ചവടമൊക്കെ എന്ന് പറഞ്ഞാൽ 3 മാസത്തേക്ക് നിശ്ചലമായിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ സ്വന്തം കുമരകം പക്ഷി സങ്കേതം. ലോക പ്രശസ്തി ആർജിച്ച ഒരു പക്ഷി സങ്കേതം കൂടിയാണ് നമ്മുടെ കുമരകം പക്ഷി സങ്കേതം. വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ധാരാളം പക്ഷികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചില പ്രത്യേക കാലയളവിൽ ദേശാടന പക്ഷികൾ കൂട്ടമായി എത്തിച്ചേരുന്ന സ്ഥലം കൂടിയാണിത്. സന്ദർശകർക്കായി ധാരാളം സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ സന്ദർശകർക്കുള്ള സമയം. ബോട്ടിങ്ങും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും അതോടൊപ്പം പക്ഷികളെയും പക്ഷികളുടെ ആവാസ കേന്ദ്രങ്ങളും നേരിട്ട് കാണാനുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ്. ഇപ്പോൾ റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനാണിത്. അപ്പോൾ ഇവിടെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ കർഷകർ ഗുണം ചെയ്യുന്ന പല പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കുമരകത്തെ ബോട്ട് ലാൻഡിങ് ഏരിയയിലേക്ക് നമ്മൾ പോവുക. റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയെല്ലാം നല്ല രീതിയിൽ പ്രകൃതിയോട് ചേരുന്ന രീതിയിൽ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചുകൊണ്ട് അതിമനോഹരമായാണ് ഇങ്ങോട്ടുള്ള ആ ബോട്ട് ലാൻഡിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടുതൽ യാത്രാ വിവരണങ്ങളും വിശേഷങ്ങളും മറ്റ് എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഗുണം ചെയ്യുന്ന പല പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ക്യാമ്പസ് എവിടെ? സമയം കഴിഞ്ഞില്ലേ? 6 AM to 5 PM. ചെറുതായിട്ട് താമസിച്ചല്ലേ?